അത് കൊള്ളാമല്ലോ, എനിക്ക് കിട്ടിയ പൊതിയത്. പിന്നെ വേല ഇറക്കാതെ എനിക്കായിട്ട്. എന്റെ പഴമങ്ങാടി ഗണപതി, ഇയാൾ നുണ പറയുന്ന കേട്ടില്ലേ? എന്തൊരു കഷ്ടത, താനല്ലേടോ നുണ പറഞ്ഞത്? ഞാൻ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. എന്താ നട റോഡിലൊരു ഒന്നുമില്ല, എന്റെ അമ്മാവനാ വളരെ കാലമായി കണ്ടിട്ട്. ഞാൻ അമ്മായിയുടെ വിശേഷം നുണ പറയുവാ. എനിക്ക് ഇവിടുന്ന് ഒരു പൊതി കിട്ടി, അത് ഇവൻ തട്ടി പറിച്ചു. പൊതിയോ? നോക്കട്ടെ. വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ ആയിക്കോളാം. പൊതി പൊതു ദർശനത്തിന് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളാവണ്ട. സാറേ, എന്നെ ഒന്ന് സഹായിക്കണം. അതെ, അതുകൊണ്ടാ എനിക്ക് സമയമുണ്ടായിട്ടല്ല. സമയമില്ലാത്തവൻ പോണേ. ഹേ, അങ്ങനെ പോവല്ലേ കുഞ്ഞെ, ഇതൊരു തീരുമാനമാകണം, അല്ലെങ്കിൽ ഞാൻ ഇടപെടാം. ഇടപെടണ്ട, ഇടപെടാം. ഇടപെടണ്ട, ഇടപെട്ട് പോയി. ഇടപെട്ടെങ്കിൽ ഇടപെടരുത്, ഇടപെടാൻ പാടില്ല. മൈ ഗോഡ്, ഗോൾഡ് ചെയിൻ. അയ്യോ, ഇത് പോലീസിൽ ഏൽപ്പിക്കണ്ട കേസാ. വേണ്ട, അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എങ്കി രണ്ടുപേർക്കും പകുതി പകുതി. എങ്കി ചെയ്യുന്ന എനിക്ക് പകുതി കാശ് ഇയാൾക്ക് കൊടുത്തോളാം, അല്ല അമ്മാവിനോടത്തോളാം. അത് പറ്റില്ല, സ്വർണ്ണം എനിക്ക് വേണം, പകുതി പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തേ. അത് നടപ്പില്ല. എങ്കി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ആദ്യം ഈ ചെയിനിന്റെ വില എത്രയാണെന്നറിയാം. എന്നിട്ട് എന്നിട്ട് തീരുമാനിക്കും. ബാ. അപ്പോ കല്യാണത്തിന്റെ ഒരു 4 ദിവസം മുമ്പ് പണ്ടങ്ങളൊക്കെ റെഡി ആയിരിക്കണം. നിങ്ങളെ ദൈവം കൊണ്ട് എത്തിച്ചതാ ഇവിടെ. നമ്മളെ ഏൽപ്പിക്കുന്ന പണി നമ്മൾ വൃത്തിയായി ചെയ്തു തരും. സംഗതി ബിസ്ക്കറ്റാ, ഒന്ന് ഒതുക്കി കൈകാര്യം ചെയ്യണം. അതൊക്കെ നമുക്കറിയാം. ആ അപ്പളേ, നമുക്ക് പോയിട്ട് ഓരോ സ്മോൾ അടിച്ചു വരിക. അതിനിവിടെ ആളില്ലാതെ. അതിനെന്തിനാണ് ഇപ്പൊ ഇവിടെ ആള്? അട ഓർമ്മ നടക്കുന്നുണ്ടെങ്കിൽ. ഏ ഭീമാ ജ്വല്ലറിയല്ലേ, ചാക്ക് കണക്കിൽ പൊന്നും കെട്ടി വെച്ചിരി. ഇങ്ങോട്ട് വരിയേ. എന്റെ കർത്താവേ, വന്നട്ടെ വന്നട്ടെ. തട്ടാരെ, ഒന്ന് തൂക്കണം. തൂക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇയാൾ ആര്? സുപ്രീം കോടതി ജഡ്ജിയോ? തൂക്കാൻ പ്രശ്നാക്കണ്ട. ഇതിന്റെ തൂക്കം അറിഞ്ഞിട്ട് വേണം ഇവരുടെ ഒരു പ്രശ്നം തീർക്കാൻ. ആരുടെ പ്രശ്നം? ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം. ഇവർക്ക് എന്താ പ്രശ്നം? ഇവർക്ക് പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല. എന്നാ പ്രശ്നമുണ്ട്? 1 പവന് 1 ഗ്രാം കുറവുണ്ട്. ഇപ്പൊ എന്താ വില? 2400 രൂപ. ഇതിനെന്ത് കിട്ടും? അപ്പോ 300 പോയിട്ട് 2000 രൂപ. അത്രേ ഉള്ളൂ. 2000 ന്റെ പകുതി 1000 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. അത് വേണ്ട, 1100 രൂപ ഞാൻ തരാം, ചെയിൻ എനിക്ക് വേണം. നിങ്ങൾ തമ്മിൽ വഴക്കും വയ്യാവിലൊന്നും വേണ്ട. ആ സ്വർണ്ണമാല ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ അതിന് 2200 രൂപ തന്നേക്കാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഇത് വലിയ മെനക്കേടായല്ലോ. തട്ടാർക്ക് ജോലി ചെയ്യണ്ടേ? നിങ്ങൾ ഒരു ധാരണയിൽ എത്തണം പ്ലീസ്. നിങ്ങൾ പേരെന്താണ്? സുഗുണൻ. മിസ്റ്റർ സുഗുണൻ, 1000 രൂപ എന്നൊരു ചെയിൻ. അത് വേണ്ട, 1000 രൂപ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. ഛോ, അങ്ങോട്ട് കൊടുക്കണം. എനിക്ക് എന്തെങ്കിലും തരണേ. അയ്യോ പാവം തട്ടാര്, തൂക്കി ആളല്ലേ. 20 റുപ്പീസ് കൊടുക്കണം. കൊടു കൊടു. ഇയാളുടെ തരാൻ പറ. നിങ്ങളും കൊടുക്കണം. ആ ദാ പോട്ടെ. ഓക്കെ, പറച്ചേ തട്ടാരെ. ആ കോൾ അടിച്ചില്ലേ, സന്തോഷമായല്ലോ. ആ പോയട്ടെ. ആ എനിക്ക് എന്നെ നബടി. അലിപ്പഴം പോലെ, ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. 5 രൂപക്കുള്ള മുക്കുപണ്ടം കൊണ്ട് 1000 പൊൻപണം വീണ് കിട്ടി. നക്കി നക്കി. വായടക്കണം നശിപ്പേ. നമുക്ക് പലിശക്ക് പണം കടം കൊടുത്താലോ? ബ്ലേഡ് ആൾക്കാരെ പറ്റിക്കുന്ന പണിക്ക് ഞാനില്ല. ഞാൻ എന്റെ ഐഡിയ പറയാം. തൊഴിലില് നമ്മളെ സഹായിക്കുന്ന പോലീസുകാർക്ക് കൊടുത്താലോ? അത് പണ്ടായിരുന്നു. പോലീസുകാർ ഇപ്പൊ 10 പൈസ കൈക്കൂലി മേടിക്കില്ല. അതറിയോ നിങ്ങക്ക്? എന്താലേ, നമുക്കൊരു ഗോഡൗൺ വാടകയ്ക്ക് എടുത്തിട്ടാലോ അടിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ. എന്തിനാ ഗോഡൗൺ? ഒരു വീടായിക്കൂടെ, ഒരു ഓഫീസറും കൂടിയിട്ട്. ഓഫീസ് എന്തിനാ? നമ്മളെ കാണാൻ വേണ്ടി പോലീസുകാർ വരത്തില്ലേ? ഓഫീസേഴ്സ് അവരെയൊക്കെ സ്വീകരിച്ചിരുത്താൻ. എടുത്ത മണ്ടത്തരെ പറയൂ, നമുക്ക് പെറ്റീഷൻ എഴുതണ്ടേ അതിനാ. ആശാനെ, ആശാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു വീട് സെറ്റപ്പ് ചെയ്യാം. വാടക വീട്, കിടപ്പാടമാണ് പ്രധാനം. അല്ല, ഇന്ന് ഓഫീസിലൊന്നും പോയില്ലേ? ഇല്ല, 2 ദിവസത്തെ ലീവ് എടുത്തിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവുന്നത് വരെ. വീടിന്റെ പകുതി വാടകയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ നിങ്ങളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ടാ. അതേതായാലും നന്നായി. വല്ല കള്ളനോ തെണ്ടിക്കോ കൊടുത്തിരുന്നെങ്കിൽ സമയത്തിന് വാടകയും കിട്ടത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തുമില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. നല്ല വൃത്തിയും വെടിപ്പുമുള്ള കൂട്ടത്തിലാ മിടുക്കൻ. ഒരു ഗസ്റ്റ് ഉണ്ട്, വേഗം ഒരു ചായ എടുക്കടോ. പോണേ. അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ. ആരാണ് ഇവിടെ ഇത്ര വലിയ ഗസ്റ്റ്? അവരോട് പോവാൻ പറ. ഇതാണോ ഇവിടുത്തെ കുക്ക്? റോക്കി. റൊട്ടിയോ? റൊട്ടിയല്ല, റോക്കി. എന്റെ ഓഫീസറാണ്, എക്സർസൈസ് ചെയ്യുക. ഇത് വീട്ടുടമസ്ഥൻ കേശവുള്ള ചേട്ടൻ. സോറി. ചേട്ടനൊരു കൂൾ ഡ്രിങ്ക്സ് വെച്ചോടാ. ഏയ് ഒന്നും വേണ്ട, എല്ലാവരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. എന്റെ വാടകക്കാരെ എന്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാ ഞാൻ കാണുന്നത്. ശരി വരട്ടെ. ചൂല ചൂല. സോറി സർ. നല്ല വാച്ച് അടിച്ചു മാറ്റട്ടാ. ഇപ്പൊ വേണ്ട,
ഇനി നമ്മുടെ ഭാവി പരിപാടികൾ എന്താ? ഭാവി പരിപാടികൾ ഞാൻ പറയാം. ഇത് പുഴുങ്ങുക, ഇഡ്ഡലി ആക്കുക, സാമ്പാർ ഊട്ടി വിഴുങ്ങുക. ഈ അഡ്രസ്സിൽ 5 രൂപ കൊടുത്ത് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക, പിന്നീട് ഐഡിയ ഒക്കെ മണി മണി പോലെ വന്നോളും. ആ പിന്നെ ഒരു വർത്താനം ഉണ്ട്. എന്താന്ന് വെച്ചാ പറ. ഒരു 500 പേർക്കുള്ള സദ്യ ഒരുക്കണം. നിന്റെ ഉമ്മാന്റെ നിക്കായിന തമാശ അല്ല, ഇത് സീരിയസ് ആ. ഒരു കല്യാണത്തിന്റെ പ്രശ്ന. എന്ത് പ്രശ്നം? നേരത്തെ ഏറ്റിരുന്ന വെപ്പുകാര് കാലു മാറി. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? നമുക്ക് പലതും ചെയ്യാനുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. ഫാമിലി ലൈഫ് എങ്ങനെ? അങ്ങനൊക്കെ തന്നെ. ദഹനക്കാരൻ ഗോവിന്ദനാശാന്റെ? എന്റെ മുത്തശ്ശനാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് ദഹനക്കാരാണേ. തെക്കേ കോവിലത്തെ കൊച്ചു നമ്പുരാട്ടിയുടെ കല്യാണത്തിന്റെ ആ അടപ്പുറവന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. ഇപ്പൊ മനസ്സിലായി നമ്മളാരണാവോ. ഞാനോ വധുവിന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അടപ്രഥമൻ തിന്നാൻ വന്ന ആളല്ലേ. ഒന്ന് നിർത്തു നേരെ, കൊറേ നേരായി പല്ലില്ലാണ്ട് ഞാപ്പൂട്ട ചരക്ക് റെഡിയായി. എണ്ണെടുത്തിട്ട് വാ. എണ്ണെടുത്തിട്ട് വരാൻ. ലോഡ്ജിൽ അന്വേഷിച്ചപ്പോ മാറിപ്പോയെന്ന് പറഞ്ഞല്ലോ, എന്നിട്ടെന്താ എന്നെ അറിയിക്കാത്തത്? പിന്നെ ബോംബെ നിന്ന് ഒരു ലോഡ് മെഡിസിൻ എത്താനുണ്ട്. ഇന്നോ നാളെയോ എത്തിയാലുടനെ നീതുവിനെ ഒന്ന് കാണാനിരുന്നാ. എന്നാൽ ഇപ്പൊ കണ്ടത് കാര്യമായി. ഒരു വിശേഷമുണ്ട്. എന്താ നീതു? നാളെ എത്ര തീയതി? നാളെ 9. ഇനി പറയാമോ? 9 മണ്ണാങ്കട്ട. നാളെ എന്റെ പിറന്നാളാ, ബർത്ത്ഡേ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. പറഞ്ഞോളൂ, പാർട്ടി തരാം. എവിടെ വെച്ച് വേണം? ആ ബാലു ഇപ്പൊ എവിടെ താമസിക്കുന്നു പറഞ്ഞില്ലല്ലോ. അതിപ്പോ ഞാൻ 2-3 ഓഫീസേഴ്സുമായിട്ട് ഒരു വീടെടുത്ത് താമസിക്കാം. എന്നാ പാർട്ടി വീട്ടിലാക്കാം. അയ്യോ അത് വേണ്ട, അവരൊരുമാതിരി നമ്മളെക്കാൾ പ്രായം കൂടുതലുണ്ട്, കമ്പനി ശരിയാവില്ല. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നീതു നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്താം. വേറെ എവിടെയും വേണ്ട, ഇത്തവണ ബാലുവിന്റെ വീട്ടിൽ മതി. ഓക്കേ ഓക്കേ. ഇന്നലത്തെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാട്ടെ. എന്താണ് വെനി വെനി റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ? നല്ല ഇംഗ്ലീഷ്. നിർത്ത്. വരൂ. ലക്കി വിഷസ്. വരൂ.